നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒന്നിലധികം ഓപ്ഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് അതിൽ നിന്ന് ഒന്ന് പിക്ക് ചെയ്യുക, ഏതാണ് കറക്റ്റ് തീരുമാനം, അല്ലെങ്കിൽ എങ്ങനെയാണ് കറക്റ്റ് തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. മൈ നെയിം ഈസ് ഫൈസൽ റഹ്മാൻ, ലിവിംഗ് ടു ഇൻസ്പയർ. ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറായ ടോണി റോബിൻസിന്റെ വാക്കുകൾ കടമെടുത്താൽ, തീരുമാനങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി പരമവിഡ്ഢിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഡിസിഷൻ ഈസ് ഓൾവേസ് അബൌട്ട് ഫ്യൂച്ചർ. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാവിയെക്കുറിച്ചുള്ളതാണ്. ഭാവിയെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക അത് പെർഫെക്റ്റ് ആയിരിക്കണമെന്ന്? കാരണം ഭാവി നമുക്കറിയില്ല, അല്ലേ? നമുക്കറിയാത്തൊരു കാര്യം, തീർത്തും അൺസർട്ടനായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ തീരുമാനിക്കുന്നത്. സോ അത് വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, എൻ്റെ തീരുമാനം കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ശരിയായ കാര്യം മാത്രമേ ഞാൻ തീരുമാനിക്കാവൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് യു ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്, യു ആർ എ പരമവിഡ്ഢി. സോ ആദ്യം തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. ശരി, എങ്ങനെയാണ് കറക്റ്റ് തീരുമാനം എടുക്കുക എന്നുള്ളതിലോട്ട് വരുന്നതിന് മുമ്പേ, തീരുമാനം എടുക്കുമ്പോൾ ആളുകൾ ചെയ്യുന്ന രണ്ട് മൂന്ന് മിസ്റ്റേക്കുകൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മുമ്പിൽ ഒരു ചോയ്സ് വരുമ്പോൾ, അല്ലെങ്കിൽ മോർ ദാൻ വൺ ചോയ്സസ് വരുമ്പോൾ, അതിൽ നിന്ന് ഏത് പിക്ക് ചെയ്യണമെന്നുള്ളത് സാധാരണ ആളുകൾ ചെയ്യാൻ അറിയുമോ? ഏറ്റവും റിസ്ക് കുറഞ്ഞ ഓപ്ഷൻ ഏതാണോ അതെടുക്കും. അതായത്, ഇന്ന ബിസിനസ് തുടങ്ങണോ അതോ ഇന്ന ബിസിനസ് തുടങ്ങണോ, ഇന്ന ജോലിക്ക് പോകണോ ഇന്ന ജോലിക്ക് പോകണോ, അല്ലെങ്കിൽ ഇന്ന ഐറ്റം വാങ്ങണോ അല്ലെങ്കിൽ ഈ ഐറ്റം വാങ്ങണോ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഓപ്ഷൻസ് വരുമ്പോൾ ഏതിലാണ് ഏറ്റവും റിസ്ക് കുറവ്, അത് ആ ഒരു റിസ്ക് കുറഞ്ഞ തീരുമാനം എടുക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്മാർട്ട് വേ അല്ല. നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്ന തീരുമാനത്തിലോട്ടാണ് നെക്സ്റ്റ് നിങ്ങൾ പോകേണ്ടത്. എന്താണ് ലോകത്തിലെ പ്രിൻസിപ്പിൾ? എവിടെയാണോ റിസ്ക് കൂടുതൽ അവിടെയാണ് പ്രോഫിറ്റ് കൂടുതൽ എന്നല്ലേ. ഇത് തീരുമാനത്തിൻ്റെ കാര്യത്തിലും ബാധകമാണ്. ഒരുപക്ഷെ നിങ്ങൾ റിസ്ക് കൂടിയത് കൊണ്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെ നിങ്ങളത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. സോ ആ മിസ്റ്റേക്ക് ഒരിക്കലും ചെയ്യരുത്. ആ മിസ്റ്റേക്ക് ഇന്ന് മുതൽ ഒഴിവാക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മുമ്പിൽ വിവിധമായ ഓപ്ഷൻസ് വരുന്ന സമയത്ത് ഏത് ഓപ്ഷൻസ് തിരഞ്ഞെടുത്താലും വലിയ റിസ്ക്കൊന്നുമില്ല. ഇത് ചെയ്താലും പ്രശ്നമില്ല, ഇത് ചെയ്താലും പ്രശ്നമില്ല, അതൊരു വലിയൊരു ഫാക്ടർ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം അതിൻ്റെ മുകളിൽ കളയരുത്. കാരണം വലിയ റിസ്ക്കില്ലല്ലോ, പിന്നെ എന്തിനാ വെറുതെ ഒരുപാട് സമയം കളയുന്നത്? അതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങളോട് ഉണർത്താറുള്ളത്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ തീരുമാനം എപ്പോഴും നിങ്ങളുടേതായിരിക്കണം. അന്തിമ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളായിരിക്കണം. ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറില്ല. ചില ആൾക്കാർ കുറേ റിസർച്ചൊക്കെ നടത്തി അവസാനം തീരുമാനം ആർക്കെങ്കിലും വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോൾ കേൾക്കും. അങ്ങനെയല്ല, എല്ലാം കേൾക്കണം, ബട്ട് ഫൈനൽ ഡിസിഷൻ ഷുഡ് ബി യുവേഴ്സ്. ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ മുമ്പിലോട്ട് നമുക്ക് തീരുമാനിക്കാനുള്ള ഏതെങ്കിലും കുറച്ച് ഓപ്ഷൻസ് വരുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ഒന്ന്, മെറ്റീരിയലിസ്റ്റിക്കായ കാര്യങ്ങളായിരിക്കാം. അതായത്, ഏത് ക്യാമറ മേടിക്കണം, ഏത് മൊബൈൽ മേടിക്കണം, ഏത് ഫ്ലൈറ്റിൽ ടിക്കറ്റാണ് എടുക്കേണ്ടത് നാട്ടിൽ പോകാൻ, അങ്ങനെയുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം. ഇതിൽ വലിയ വാല്യൂസൊന്നുമില്ല, മെറ്റീരിയലാണ്. ഏതാണോ ബെനിഫിറ്റ് നോക്കി നിങ്ങൾക്ക് കൂളായിട്ട് എടുക്കാവുന്നുള്ളൂ. അവിടെ ആരും പ്രത്യേകിച്ച് സ്ട്രഗിൾ ചെയ്യുന്നത് കാണാറില്ല. ഇനി അഥവാ സ്ട്രഗിളിങ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ എക്സ്പേർട്ട് ആയ ഒരാളുടെ സഹായം തേടിയിട്ട് അത് ഫിക്സ് ചെയ്യാവുന്നതാണ്. പക്ഷേ വാല്യൂ ബേസ്ഡ് തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും. എന്താണ് വാല്യൂ ബേസ്ഡ് തീരുമാനങ്ങൾ? അതായത്, ഏത് കോഴ്സിന് ചേരണം? കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ വാല്യൂ സിസ്റ്റമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് അതിന്. നിങ്ങളുടെ താല്പര്യവും നിങ്ങളുടെ പാഷൻ ഇതിനൊക്കെ അതുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഏത് കോഴ്സിന് ചേരണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് പെൺകുട്ടിയെ കല്യാണം കഴിക്കണം, ഏത് ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യണം, ഇതൊക്കെ നിങ്ങളുടെ വാല്യൂ. നിങ്ങളുടെ ഏത് കമ്പനി സെലക്ട് ചെയ്യണം, നിങ്ങൾ ജോലി ചെയ്യണം ഏത് കമ്പനി സെലക്ട് ചെയ്യണം, കാരണം ഇതൊക്കെ നിങ്ങളുടെ വാല്യൂ സിസ്റ്റമായിട്ട് ശരിക്കും കണക്റ്റഡാണ്. അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ റിസർച്ച് ചെയ്യുക. ആ മേഖലയിൽ നിങ്ങൾ ശരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു കല്യാണം തന്നെ ആണെങ്കിൽ ശരി, നിങ്ങൾ രണ്ട് കുറേ പെൺകുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ ഒരാളെ കല്യാണം കഴിക്കണം, ഒരു കൺഫ്യൂഷൻ വന്നത് രണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിലും ഒരു റിസർച്ച് നടത്താം, അല്ലേ? നിങ്ങളെ കൂടെ വന്ന ആളുകളോട്, അല്ലെങ്കിൽ അവരുടെ കൂടുതൽ അവരെക്കുറിച്ച് അറിയുന്ന ആളുകളോട് ചോദിച്ച് നിങ്ങൾക്ക് റിസർച്ച് നടത്താം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, തീരുമാനങ്ങൾ എപ്പോഴും നിങ്ങൾ തന്നെ എടുക്കണം. റിസർച്ച് എത്ര നടത്തിയാലും ശരി, പക്ഷേ അന്തിമ തീരുമാനം നമ്മളുടേതായിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും ആളുകൾക്ക് പ്രോബ്ലം ഉണ്ടാകുന്നത്, അവർ റിസർച്ച് നടത്തിയിട്ട് പിന്നെ ഒരു കോൺഫിഡൻ്റ് ആയ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ കൊടുക്കും കാര്യങ്ങൾ.
പക്ഷെ അയാൾ പറഞ്ഞ ബിസിനസ് ഞാൻ തുടങ്ങിയാലോ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ ജോലിക്ക് ഞാൻ പോയാലോ ശരിയാവില്ല. അപ്പോൾ എപ്പോഴും തീരുമാനം നിങ്ങളുടെ മനസ്സിൽ വരണം, അത് റിസർച്ച് ചെയ്യുക, പക്ഷേ തീരുമാനം നിങ്ങളുടെ മനസ്സിൽ വരണം. പിന്നെ ഒരു ഗ്രേറ്റ് ഐഡിയ ഉണ്ട്, ഇത്തരം വാല്യൂ ബേസ്ഡ് ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഒരു ഗ്രേറ്റ് ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഒരു പേനയും പേപ്പറും എടുത്തിട്ട് അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഇന്ന ബിസിനസ് തുടങ്ങാം അല്ലെങ്കിൽ ഇന്ന ബിസിനസ് തുടങ്ങാം. ഓക്കെ, ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു ബിസിനസ് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ്, ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങാം. സോ ഈ കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽ തുടങ്ങിയ എന്തൊക്കെയാണ് മെറിറ്റ്സ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, പേയ്മെൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടാകും, കുറേ ചാലഞ്ചസ് ഉണ്ട്, പിന്നെ കുറേ ഗുണങ്ങളുണ്ട്, നല്ല പ്രോഫിറ്റ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അതുപോലെ ട്രേഡിംഗ് തുടങ്ങുമ്പോൾ അതിന് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു പേനയും പേപ്പർ എടുത്തത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ എഴുതി തീർന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. കാരണം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ വളരെ എളുപ്പമുണ്ടാവും. കാരണം നല്ലൊരു മാറ്റം ഉണ്ടാവും രണ്ടും തമ്മിലുള്ള മെറിറ്റും ഡീമെറിറ്റും തമ്മിൽ. ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ക്ലിയർ പിക്ചർ അതിനെക്കുറിച്ച് കിട്ടില്ല. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണത്. ഒന്ന്, നിങ്ങൾ റിസർച്ച് ചെയ്യുക. രണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് തീരുമാനങ്ങളായിരിക്കണം എടുക്കേണ്ടത്, അല്ലേ? റിസർച്ച് ചെയ്തിട്ട് അവർ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ, തീരുമാനം നിങ്ങളുടേതായിരിക്കണം. മൂന്ന്, നിങ്ങൾക്കൊരു പേനയും പേപ്പറും എടുത്തിട്ട് കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വെക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഇതിനൊക്കെ പുറത്ത് നമ്മൾ ഏത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അത് ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ തെറ്റാവും. അപ്പോൾ നിങ്ങളെടുക്കുന്ന തീരുമാനം ഏതാണെങ്കിലും ശരി, അതിൽ നിങ്ങളൊരു ഒന്നെങ്കിൽ നിങ്ങൾ വിജയിക്കും അല്ലെങ്കിലും നിങ്ങൾ വിജയിക്കും. കാരണം എന്തായാലും നിങ്ങൾ വിജയിക്കും. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങളൊരു പുതിയൊരു കാര്യം പഠിക്കും, അല്ലേ? ഇന്ന രൂപത്തിൽ അത് ചെയ്താൽ അത് ശരിയല്ല എന്നുള്ളൊരു പഠനം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. നമുക്കറിയാം തോമസ് ആൽവ എഡിസൺ എത്ര തവണ ശ്രമിച്ചിട്ടാണ് ബൾബ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഓരോ തവണ ശ്രമിച്ച് ഒരുപാട് തീരുമാനങ്ങൾ അദ്ദേഹത്തിന് തെറ്റി. അപ്പോൾ തീരുമാനങ്ങൾ തെറ്റിയിട്ട് അവസാനം പുള്ളി പറഞ്ഞ മറുപടി എന്താണ്? ഇത്ര ഇത്ര രീതികളൊക്കെ ബൾബുകൾ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പഠിച്ചു. അതാണ് ആറ്റിറ്റ്യൂഡ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. കാരണം നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സോ ഐ തിങ്ക് സം ഓഫ് ദ ടിപ്സ് വിൽ ഹെൽപ് യു ടു ടേക്ക് എ ഡിസിഷൻ. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് സീ യു സൂൺ ഓൺ നെക്സ്റ്റ് ട്യൂസ്ഡേ.